estaba un poquito distinto de que era una de las propiedades del piso. Pero eso no con esto, Marambo, que tenga septiembre de discusión. Para mí, por ahí, tengo palabras de veces. En el examen, a todos los años, para mí, yo me entro a sentir, a ver, por qué, a ver, por qué. La gran madre, por qué, a ver, un chico de la mano. Andaba bien. Basically, Bhujanaicha cinema, I'm going to usually have a time frame.
സമയങ്ങളിലൊക്കെ എല്ലാം വെള്ളിയാഴ്ചയാണ്, എന്നാൽ കുറച്ചങ്ങ് തേഴ്സ്ഡേ എന്ന രീതിയിലേക്കായി. ഇന്നിപ്പോ ലോക മലയാളി ലോക തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് മെയ് ഫസ്റ്റിന് ബുധനാഴ്ച നമ്മൾ സിംഗ് പറഞ്ഞത്. അപ്പൊ അത് പലവ് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും അത് എല്ലാവർക്കും എത്തിക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈം മോസ്റ്റ് ആഗ്രഹം. മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരിലേക്കും അറിയിക്കണം. അത് അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിന്റെ ഒന്നുമല്ല, ഇന്ന് വന്നതിന്റെ മെയിൻ ഇത്. വെള്ളിയാഴ്ച നടികൾ സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോബി ജീൻ ഡയറക്ടർ സൗകര്യമൊക്കെയുള്ള നടിക റിലീസാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും അവരുടേതായ സ്പേസ്. ഞങ്ങൾ വെള്ളിയാഴ്ച എല്ലാം ഞങ്ങൾ അല്പം മിസ്സാണെങ്കിലും നമ്മളെല്ലാം റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന അതിന് റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, ഞങ്ങൾ പ്രേക്ഷകർക്ക് തരികയാണ്. ഞങ്ങൾ ബുധനാഴ്ച സിനിമ ഇറക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏകദേശം 2 മണിക്കൂർ 38 മിനിറ്റ് ദൈർഘ്യമാണ്. ഇതിൽ അവന്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലുള്ളത് പോലെ ചെറിയ ചെറിയ കളി, അവന്റെ പ്രണയവും അവന്റെ ചെറിയ വിധത്തികളും ചെറിയ കളിയും, എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫ്രമിന്റെ. ഇത് അതിനുശേഷം നമ്മൾ സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും, അതെല്ലാം അറിയാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോയിട്ടുണ്ടായിരുന്നു, എന്തായാലും പ്രൊമോഷനും ലീഗിനായാലും ധ്യാനായാലും അല്ലെങ്കിൽ അനുശ്വരാർത്ഥികളുടെയൊക്കെ ഇൻ്റർവ്യൂസ്. ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു അക്ഷയറോ വിജു ചൂടിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു. ധ്യാനായാലും ഞാൻ വിളിച്ചതാണ്, പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്ന് പ്രോബ്ലി നാളെ മറ്റന്നാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പി ആറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു നമ്മൾ ഇൻ്റർവ്യൂസും എല്ലാം പതുക്കെ വന്ന് ഞാൻ അതിലോട്ട് കിടക്കണം, പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കണം. അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസ് മീറ്റ് വെച്ചത് നാളെ സിനിമ ഇറങ്ങിയാണ്. അവർ നമ്മളിതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും. പിന്നെ എല്ലാവരെയും നമ്മൾ നടത്തട്ടെ. നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ മഞ്ജു പറഞ്ഞിട്ട് നീ എന്ന് പറയാം, ഞാൻ അവിടെ വിളിച്ചുകൊടുക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഷൂട്ടിന്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മുന്നേ പോയ ഇൻ്റർവ്യൂസിനും എല്ലായിടത്തും ചോദ്യം ഇവനും ധ്യാനം പറയാൻ, ഇവനും ധ്യാനം പറയാം. അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. അവരും അനശ്വരയും ക്രിസ്റ്റും എല്ലാവരും നമ്മൾ ഇനി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോകുക. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾ സിനിമ കാണും, നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാം, ഇഷ്ടമാവാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക്. അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം, സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. നമ്മളുടെ ഭാഷയിൽ കുറച്ചിട്ട് ബാക്കിയുള്ളത് കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ് തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളൊരു എന്താ പറയുക, ഇപ്പോ നമ്മളിവിടെ നിന്ന് FM പോയി നോക്കിയാൽ നമ്മളൊരു ഒരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലെ. നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ പ്ലേ ചെയ്യും, അവർ അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കിട്ടുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നത് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റ് ആണ്. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നത് ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളില് കൂടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോ ആ നാടിന് ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം, മലയാളിയെ നമ്മൾ വേറെ ഭാഷയിൽ ഡബ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമയല്ലേ എഡിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകൾ എഡിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ,
ഈ മുണ്ടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്ന് ഫസ്റ്റ് ലുക്ക് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ പറഞ്ഞത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നതിന്റെ മുണ്ടെടുക്കുന്നതിന്റെ സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട, കൃഷ്ണ സിനിമ പ്രൊമോഷൻ കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം റെപ്രസെന്റിങ് സാധാരണ മലയാളം. ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എന്നോട് നിൽക്കാതെ വീട്ടിലെ ടൂർ പോയിക്കോളും. കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിന്റെ കാര്യങ്ങൾ വല്ലതും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർത്തുന്നിച്ചിട്ടാണ് വിജയ് വരുന്നത്. കാരണം അപ്പോ അതിന്റെ സസ്പെൻസ് പോകും, സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചത് ഒന്നാം തീയതി ഇറങ്ങുന്നത് ഓൾറെഡി പോകുമല്ലോ, അപ്പൊ രണ്ടു ദിവസം മുമ്പ് പോയാൽ എല്ലാ കുഴപ്പമില്ലെന്ന്. ഇല്ല, രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും, രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പൊ നിവിനോടും പറഞ്ഞു, നിവിനെ ഇതെല്ലാം നമ്മുടെ മൊത്തത്തിൽ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്ന് പറഞ്ഞ ടീമറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോ എനിക്ക് തോട്ടെ നാളെ കഴിഞ്ഞപ്പോ ഞാനും കാണത്തില്ല. അല്ല ഷാരിസ് നല്ലൊരു തുടങ്ങുന്ന സിനിമ എല്ലാവർക്കും കണക്കാവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിന്റെ പ്രിമൈസും അതിന്റെ കഥയും ഈ എല്ലാം ഒരു ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക നാളെ ബുധനാഴ്ചയാണ് വിജയ് പടം. നമുക്ക് ബുധനാഴ്ച തന്നെ പടം റിലീസ് ചെയ്യാറില്ല, വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് ഒന്നാണ് എല്ലാ ദിവസങ്ങളും നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ല ഞാൻ സിനിമ കാണാം. എനിക്ക് ഈ സിനിമ കണ്ടത് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു, രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ അതിന്റെ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വിജു ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും മഞ്ജീഷ് പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായകയൊന്നും ആ പട്ടം ഞാൻ എടുത്തിരുന്നില്ലായിരുന്നു. ഒരു സിനിമ പൊട്ടിപ്പോകുന്ന നിലയേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന അതിൽ ജസ്റ്റ് ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബട്ട് നല്ല സിനിമയുടെ ഭാഗമാകും. ഇപ്പൊ കഴിഞ്ഞ രണ്ട് സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിന്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫിലിമിന്റെ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണെങ്കിലും. സോ അങ്ങനെ നല്ല ടീമിന്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാൻ കരുതുന്നു. സിനിമയും വിജയിക്കട്ടെ. പഴയതും അവർ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയാണ്. വലിയ വലിയ വിജയൻ നടീകരണം ഉണ്ടാവട്ടെ, നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ. ഈ രണ്ട് പടവും നല്ല പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. എല്ലാ
സിനിമകളെ നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ടൊബിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വാശിയാണ്. ഇപ്പൊ ഒരേ സമയം തന്നെ പ്രൈമറി ഇറങ്ങി, ഫിംഗത്ത് ഇറങ്ങി, പ്രമേയം ഇറങ്ങി, അഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി, എല്ലാ പടവും ഹിറ്റാണ്. ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട്, 10-800 തിയേറ്ററുകളുണ്ട്, സ്ക്രീനുകളുണ്ട്. നമുക്ക് അതിനകത്ത് 10-200 സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോഴേ കോമ്പറ്റീഷൻ വരും, കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിവേ ഈ സർ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം. ഇപ്പം ബിജോ പറഞ്ഞ പോലെ ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന എന്റെ ഫാൻറായ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു 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 ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും. ആകെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ 50 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് 132 ദിവസം കൊണ്ട് ഷൂട്ട് തീർക്കുക എന്നുള്ളത് ഒഴിച്ചാൽ ആ സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്. അവന് ടീസറിനകത്ത് പോലും അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാണെന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തതെന്ന്. ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കിട്ടുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഡയറക്ടറാണ് ഇത്. സോ അതുകൊണ്ടിട്ട് രണ്ടാമത്തെ ടീസർ ഇട്ടപ്പോൾ ശരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ, അതേപോലെ
ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപെൻഡ് മോർ ടു ദ കഥ, അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് ചെയ്യുന്ന ഷാരിസ് ആണെങ്കിലും ഇപ്പൊ നേരത്തെ ലീസിന്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എന്റെ അടുത്ത് ചുമ്മാ തമാശയിൽ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കാണട്ടെ, അത് എനിക്ക് ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരുന്നു, എനിക്കത് ഭയങ്കരമായിട്ട് കാണട്ടെ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുള്ളത് വന്നപ്പോ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ മലയാളി ഫാമിലി. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഇന്നലെ വന്ന ടീച്ചറിനാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു വിപിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 degree വിപിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം. അത് അതുപോലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്, ഓ ഹ്യൂമർ ട്രാക്ട് ഭയങ്കരമാണ്. അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. പക്ഷെ പ്രോമോയിലായാലും മലയാളി അംഗത്തിലൊക്കെ ഓവറൊന്നും ചെയ്തേക്കാം, ശരിയല്ലേ? നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിന് വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല, സിനിമ വളരെ അറിഞ്ഞ റിയലായിട്ട് നാച്ചുറൽ ആയിട്ട് സിനിമ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സിനിമ. സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കാം. അപ്പൊ ഇത് വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും, അതേ ഒന്നുമല്ല ഞാൻ ഒരു സ്ഥലത്തും ഓവർ ടൂ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും നാളെ. സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം, നമ്മുടെ കൂടെ നമ്മുടെ ഡിഒക്കെയാണ്. അപ്പോ സുദീപ് സിനിമാറ്റോഗ്രാഫി ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ അൽപ്പർവിൽ ഭൂമി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ക്യാപ്റ്റൻ ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന വരുന്നു, വലിയ വീട്ടുകാർക്കൊന്നും വലിയ മൂന്നാത്തത് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് കഥ തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോ വെറുതെ തമാശ പരിപാടി അല്ല, തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും എന്നാലൊരു നേരത്തെ പറഞ്ഞ ഈ കളിയെടുപ്പം കാര്യങ്ങൾ പറയുന്ന പോലെ ഒരു വളരെ രസകരമായ ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പൊ അത് ചിലപ്പോ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് ഉറക്കാവും എന്ന് തോന്നി. ചേട്ടൻ അത് പറയുമ്പോ ഉള്ളത് വരുന്ന ഫീൽ ചെയ്തു.
പേടിയില്ലായിരുന്നു, അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയില്ലായിരുന്നു. ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു, വിനീത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രഷർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പൊ അത് വേണോ വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇങ്ങനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴി വിളിച്ച് ചോദിച്ചു, ഫോം വിളിച്ച് ചോദിച്ചു, അഞ്ചാറ് കയറി കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യം വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാളെ എന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഈ ഒരു രീതിയിലാണ് മലയാളി സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം, ഈ സിനിമ പിന്നെ ഞങ്ങൾ മായങ്ങൾ ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല.
എന്തിൽ മായം കലർത്തിയത് പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചില്ല. ജനുവലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലംഘത്തിൽ ഞങ്ങൾ ഇത് സിനിമ ഇറക്കുകയാണ്. അതിനുള്ളിൽ കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ മലയാളികളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പല തരത്തിലുള്ള സിനിമകൾ കാണാൻ വില്ലീനാണ്. അവർ വില്ലീനായിട്ടുള്ളതിന് മുന്നിൽ ഞങ്ങൾ ഇനി സിനിമയെ മായം കലർത്തുന്നോ പൊല്യൂട്ട് ചെയ്യാനോ കാര്യം ചെയ്തിട്ടുള്ളത് അവനെ ഞാൻ അയച്ചത് നിനക്ക് വർക്കായില്ലേ എന്ന് അവനെ ഞങ്ങൾ പറയാം. ഞങ്ങളുടെ ബന്ധമാണ്
ചെയ്തത്? ഇല്ലില്ല, അതാണ് എന്നോട് പറഞ്ഞതല്ല. ഒരു വസ്തുവായി ഇപ്പോ നമ്മള് ക്യുഎല്ലിൽ ഒരു പ്രൊഫസറായിട്ട് ജനകമലേക്കും പ്രൊഫസർ, അപ്പൊ അതിലിപ്പോ പല കൊള്ളക്കാരും ബോംബുരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസറെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്താണ്. അത് അത് അങ്ങനെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നു, ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തേക്ക് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്. രണ്ടാമത്തെ ഒന്നുമില്ല, ഇപ്പൊ ഇതിനകത്ത് പ്രോമോ ചെയ്തത് ഞാൻ ഡയറക്ടറായിട്ടല്ല, സിമ്പിൾ. വേറെ ഈ അങ്ങനെ എല്ലാ സിനിമകളും ഇപ്പോ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയി ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മേലാണ്. ഒരു 90% സിനിമകളും അല്ലെ 95% സിനിമകളും മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിന്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പൊ മഞ്ഞിമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമിലും ഇപ്പൊ 4 കോടി രൂപ ഷെയർ വന്നു. അപ്പൊ ഇപ്പൊ തമിഴായിക്കോട്ടെ തെലുങ്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പൊ ഇതും ഇപ്പൊ നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറക്കുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോ ആജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോ അങ്ങനെ ഓഡിയൻസേ മാറിക്കഴിഞ്ഞു. അപ്പൊ ആളുകൾ സ്പെൻഡിങ് മോഡിലാണ് ചെലവഴിക്കാൻ വളരെ. ഇവൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് അവസ്ഥ. എ സിയിലാണെന്ന് ഇങ്ങനെ വിചാരിച്ച് സിനിമ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂട്ടി വെച്ചാൽ 2.5 തീർക്കാവുന്നതാണ്. ഇതില് അൽഫോർമിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വാസം. അടിസ്ഥാനത്തിലാണ് ഇനി പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്.
ഷിജോ പറഞ്ഞതുപോലെ ഇതിന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഷിജോ പറഞ്ഞ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അപ്പോ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഷിജോ അതിനെല്ലാം കാര്യസം പ്രിപ്പയർഡാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരം തരും. നിവിൻ ചിലപ്പോ ഒന്നും മിണ്ടിയിരുന്നില്ല, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്.